നമുക്ക് മുരിങ്ങയിലയും മുട്ടയും വെച്ചിട്ട് കറി വെക്കാം. അതിന് ആദ്യം അരക്കാൻ വേണ്ടിയത് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇത് മൂന്നും നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടിയത് മുരിങ്ങയില, ഇത് പൂവാണ് കേട്ടോ മുരിങ്ങേൻ്റെ, മുരിങ്ങയില, ചെറിയ ഉള്ളി കുറച്ച്, കുറച്ച് കരിവേപ്പില. പിന്നെ ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ, ഒരു മുട്ട കലക്കിയത്, ഉടച്ച് കലക്കിയതാണ്. ആവശ്യത്തിന് വെള്ളം, പിന്നെ ഉപ്പ്. ഇനി നമുക്ക് മിക്സിയിലേക്ക് തേങ്ങയും മഞ്ഞളും പച്ചമുളക്, പച്ചമുളക് ഞാൻ ഇവിടെ മൂന്നെണ്ണം എടുത്തത്, ഇത് എരിവ് കുറവാണ് അതുകൊണ്ട് മൂന്ന് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തത്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. മൂടി വെച്ച് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ചട്ടി ചൂടാകാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കുക, രണ്ടോ മൂന്നോ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ചെറിയുള്ളി, ചെറിയുള്ളി നന്നായി ഇളക്കി ഇളം ബ്രൗൺ നിറാവുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ടെടുക്കണം. ഉള്ളി ബ്രൗൺ നിറമായാൽ മുരിങ്ങയില ഇടണം, മുരിങ്ങയില വയന്നാൽ വെള്ളം ഒഴിക്കണം. നല്ലോണം തിളച്ചിട്ടുണ്ട് മുരിങ്ങയില, മുരിങ്ങയില നല്ലോണം അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉടച്ചു വെച്ച കോഴിമുട്ട ഒഴിക്കുക, കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക ഓരോ ഭാഗത്ത്. ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് തേങ്ങ കലക്കി പോരാ. കോഴിമുട്ടയൊക്കെ ഒഴിച്ചത് വെന്തിട്ടുണ്ട്, എന്നാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തേങ്ങ, പച്ചമുളക്, മഞ്ഞൾ ഇവ കൂട്ടി അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക. വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നമുക്ക് മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കി വയ്ക്കാം. കുറച്ചും കൂടി വെള്ളം വേണം, കട്ടിയുണ്ട്. ചെറിയ രീതിയിൽ തിള വരുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്യുക. ഉപ്പൊന്ന് നോക്കട്ടെ, ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള എരിവുണ്ട്. ഒന്ന് തിളച്ച് വന്ന് നമ്മളിത് ഓഫ് ചെയ്യാണ്. അങ്ങനെ മുരിങ്ങയില മുട്ട കറി റെഡി. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് കത്തിരിയും മുരിങ്ങയിലക്കറിയും കൂട്ടി കഴിക്കുക, നല്ല രസമാണ്.
വേണോ?